Good morning, all of you. Good morning, ma'am. Good morning, ma'am. മഴയൊക്കെ ഉണ്ടോ? എല്ലാരും വീട്ടിൽ നിന്ന് മാറിയ എല്ലാരും അവരവരുടെ വീട്ടില് സേഫ് ആയിട്ടുണ്ട്. Our back of the house became swimming pool. Oh. And he kept some things up so it can be damaged. Oh. Ma'am, I am scared. All of you mute your audio. ഞാൻ വായിപ്പിച്ച് നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ കയ്യില്. Yes. Noel John. Read the lesson. Mama, I am safe. Mom. Second lesson. പാഠം രണ്ട് മൂന്ന് വരാം. Okay. മഞ്ഞ് വീഴുന്ന പ്രഭാതം. ചൂളം കുത്തുന്ന കാറ്റിനെയും തണുപ്പിനെയും വകവയ്ക്കാതെ ഒരു മരം വെട്ടുകാരൻ തന്റെ മുഴുവുമായി വനത്തിലേക്ക് നടന്നു. മഴുവുമായി കാട്ടിലേക്ക് നടന്നു. കാട്ടിൽ പുഴക്കരയിൽ നിൽക്കുന്ന ഒരു വലിയ മരത്തിന്റെ കൊമ്പുകൾ അയാൾ മുറിക്കാൻ കൊമ്പ് മുറിക്കാൻ അയാൾ ഒരുങ്ങി. ചില്ലകൾ ഒന്നൊന്നായി കൊത്തി താഴെ കേട്ടു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം അയാൾ കേട്ടു. ദയവായി ഈ മരം മുറിക്കരുത്, മരങ്ങളാണ് ഭൂമിയെ നിലനിർത്തുന്നത് എന്ന് അറിയുക. മാത്രമല്ല ഈ മരം എന്റെ വാസസ്ഥലവുമാണ്. ശബ്ദം കേട്ടു മരം വെട്ടുകാരൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ അയാൾ അല്പം ഉറക്കെ ചോദിച്ചു, ആരാണ് നിങ്ങൾ? എനിക്ക് നിങ്ങളെ കാണുവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ഒരു വനദേവതയാണ് വനദേവത. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് വരം നൽകാം. നിങ്ങളോ ഭാര്യയോ ആഗ്രഹിക്കുന്ന മൂന്ന് വരമാവും ലഭിക്കുക. മരം വെട്ടുകാരൻ സന്തോഷിച്ചു. താൻ ഇനി മരം വെട്ടാൻ പോകുന്നില്ലെന്ന് അയാൾ തീരുമാനിച്ചു. മരത്തിൽ വെരി ഗുഡ് വെരി ഗുഡ്. അനാമിക, താൻ ഇനി മരം വെട്ടാൻ പോകുന്നില്ല ഇല്ലെന്ന് അയാൾ തീരുമാനിച്ചു. മരത്തിൽ മരത്തിൽ നിന്ന് ഇറങ്ങി മഴു വലിച്ചെറിഞ്ഞു. ഭാര്യയോട് ആലോചിച്ച് വരം ചോദിക്കാമെന്നു കരുതി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അയാൾ ഭാര്യയോട് നടന്നതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. നല്ല വിശപ്പ് ഉണ്ടായിരുന്നതിനാൽ ഭക്ഷണം ചോദിച്ചു. ഇവിടെ കഞ്ഞി മാത്രം ഉള്ളൂ, കറിയൊന്നുമായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനു പകരം
ഭക്ഷണം തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നതിനു തയ്യാറാക്കുന്നതിനു ശിവദ്യാൻസ് നെയിം ഇസ് എല്ലാം ടെൻ പകരം തയ്യാറാക്കുന്നതിനു പകരം മരം ചോദിക്കുന്നതിനെ കുറിച്ച് മരം ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ടോണിയോ ടോണിയോ ഭർത്താവ് ദേഷ്യം കയറി അയാൾ അല്പം ഉറക്കെ പറഞ്ഞു അടുപ്പത്തിരിക്കുന്ന കഞ്ഞിക്കലത്തിൽ പാൽപ്പായസം ആയിരുന്നെങ്കിൽ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം മരം വെട്ടുകാരൻ അന്തം വിട്ടു നോക്കിയിരുന്നു ഇതു കൊണ്ട് ഭാര്യ ബഹളം വച്ചു നിങ്ങൾ വെറുതെ ഒരു വരം കളഞ്ഞു കോപം മൂക്കത്താണ് നിങ്ങൾക്ക് മൂക്കത്താണ് നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാനാവാതെ അള്ളലെ മൂക്കറ്റം പാൽപ്പായസം കുടിച്ചോ കോപം കൊണ്ടാണ് ഭാര്യ ഇങ്ങനെ പറഞ്ഞു പോയത് പക്ഷേ മരം വെട്ടുകാരന്റെ മൂക്കിലൂടെ പായസം ഒഴുകാൻ തുടങ്ങി ഇക്കുറി അലറി കൊണ്ടാണ് അയാൾ എഴുന്നേറ്റത് വരം രണ്ടെണ്ണം നഷ്ടമായി മാത്രമല്ല മൂക്കിലൂടെ പാൽപ്പായസം ചീറ്റുന്നു ശ്വാസം എടുക്കാൻ അയാൾ നിന്നെ നന്നേ വിഷമിച്ചു ബുദ്ധിമുട്ട് സഹിക്കാനാവാതെ അയാൾ തുള്ളിച്ചാടി ഇതുകൊണ്ട് ഭാര്യ അയാളെ സമാധാനിപ്പിച്ചു നിങ്ങൾ അടങ്ങിയിരിക്കുക ഇനിയും നമുക്കൊരു വരയും കൂടി ഉണ്ട് അത് മതി ആ വരം കൊണ്ട് ഒരു മാളികയും കുതിരകളും ആവശ്യം പോലെ സ്വർണ്ണ നാണയങ്ങളും വാഹനങ്ങളും നമുക്ക് നേടാം മാളിക സ്വർണം കുന്തം അയാൾ അലറി എന്റെ മൂക്കിൽ നിന്ന് ഈ ശല്യം ഒഴിഞ്ഞു ഒഴിവാകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അയ്യോ മൂന്നാമത്തെ വരവും കഴിഞ്ഞു ഭാര്യ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു അയാളുടെ മൂക്കിലെ ഒഴുക്കം നിലച്ചു താങ്കൾക്ക് ലഭിച്ച മൂന്ന് വരവും നഷ്ടമായി അവർ വിഷാദിച്ചു കോപമാണ് എല്ലാ ദോഷത്തിനും കാരണമെന്ന് അനുഭവത്തിലൂടെ അവർ അറിഞ്ഞു പിറ്റേന്ന് മഞ്ഞ് വക വെക്കാതെ വലിച്ചെറിഞ്ഞ മഴ തേടി അയാൾ കാട്ടിലേക്ക് നടന്നു മീനിങ്സ് ഒക്കെ പഠിച്ചോ മീനിങ്സ് പ്രഭാതം അർത്ഥം എന്താ അസിൻ റോസ് അസിൻ പ്രഭാതം പ്രഭാതം ഏതൻ രാവിലെ രാവിലെ വിപരീതമാണ് പ്രദോഷം സന്ധ്യ പ്രഭാതം രാവിലെ കോപം അർത്ഥം എന്താ മാളിക കൊട്ടാരം വിഷാദം സങ്കടം അല്ലെങ്കിൽ ദുഃഖം വിഷാദം സങ്കടം അല്ലെങ്കിൽ ദുഃഖം
വാസസ്ഥലം താമസിക്കുന്ന സ്ഥലം താമസസ്ഥലം താമസിക്കാനുള്ള സ്ഥലം സ്ഥലം താമസസ്ഥലം മഴു മഴു ചൂളം കുത്തുക ഒച്ചയുണ്ടാക്കുക ചൂളം കുത്തുക ഒച്ചയുണ്ടാക്കുക ചില്ല കൊമ്പ് ചില്ല കൊമ്പ് പ്രഭാതം വിപരീതന്താം പ്രഭാതം പ്രദോഷം ഉറക്കെ ഉറക്കെ തണുപ്പ് തണുപ്പ് സന്തോഷം സങ്കടം സന്തോഷം വരം അർത്ഥന്താം സങ്കടം അനുഗ്രഹം 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 ആഴ്ച ആഴ്ച അടുത്ത വാരം എന്ന് പറഞ്ഞാൽ വീക്ക് എന്നുള്ള അർത്ഥമാണ് നെക്സ്റ്റ് വീക്ക് വാരം ആഴ്ച വരം അനുഗ്രഹം വാരം കോപം താപം താപനില എന്ന് പറഞ്ഞാൽ എന്താ താപം ചൂട് കോപം ദേഷ്യം താപം ചൂട് ചൂട് ദേഷ്യം താപം ചൂട് ചൂട് എഴുതി പഠിച്ചിട്ടുണ്ടോ ഈ മീനിങ്സും വിപരീതമെല്ലാം ഈ വീക്കിന്റെ ലാസ്റ്റ് സാറ്റർഡേ ഞാൻ ഈ ലെസൺ ക്ലാസ് ടെസ്റ്റ് ഇടും റഫ് ബുക്ക് എടുത്തേ Ma'am, I can see only blackboard. Blackboard. Ma'am, you want whiteboard? കുതിര പര്യായം എന്തൊക്കെയാണ് അശ്വം വാജി ചായല്ല കുതിര അശ്വം വാജി കുതിര പര്യായം എന്തൊക്കെയാണ് അശ്വം വാജി സ്വർണം
സ്റ്റഡി ഒന്നാം പര്യായം എന്തൊക്കെയാ കാനകം കാനകമല്ല കനകം കാഞ്ചനം കാഞ്ചനം കനകം കാഞ്ചനം കാഞ്ചനം കനകം കാഞ്ചനം കനകം കാഞ്ചനം ഇര അശ്വം വാജി അശ്വം വാണം കനകം കാഞ്ചനം വീട് പര്യായം എന്തൊക്കെയാ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഭവനം 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 ഗൃഹം ഭവനം ഭവനം ഗൃഹം ഭവനം വീട് ഗൃഹം ഭവനം മരം പര്യായം എന്തൊക്കെയാ വൃക്ഷം വൃക്ഷം തരൂ തരൂ വൃക്ഷം തരൂ വൃക്ഷം തരൂ മരം പര്യായം വൃക്ഷം തരൂ 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 വൃക്ഷം ഭാര്യ എന്നർത്ഥം വരുന്ന വേറെ വേർഡ് അറിയാമോ ആ പത്നി പത്നി കാന്ത എന്നാണ് ഇപ്പൊ ഭർത്താവിന് എന്ത് പറയും ഗൃഹം ഇതേപോലെ തന്നെ ഇപ്പൊ അച്ഛൻ പിതാവ് താതൻ എന്ന് പറഞ്ഞ പോലെ അമ്മ മാതാവ് തായ ഇപ്പൊ ഭാര്യ പത്നി കാന്ത പത്നി കാന്ത പത്നി ഭർത്താവിന് പത്നിക്ക് പകരം എന്താ പറയാ ഭർത്താവ് ഈ പത്നി എന്നതിന് പകരം ഭർത്താവിന് എന്ത് പറയും ഹിന്ദിയിൽ ഒരു വേർഡ് അറിയാമോ നിങ്ങൾക്ക് പിതയല്ല അത് അച്ഛൻ എന്നർത്ഥം വരുന്ന വേർഡാണ് പതി ഭർത്താവ് എന്നർത്ഥം വരുന്നത് പതിയാണ് പതി പത്നി പതി പത്നി കാന്ത കാന്ത എന്നുള്ള അർത്ഥം വരുന്നത് ഭർത്താവിന് എന്ത് പറയും കാന്ത പെണ്ണ് ആണിന് എന്ത് പറയും കാന്തൻ ഭർത്താവ് പര്യായം എന്തൊക്കെയാണ് അപ്പോ പതി കാന്തൻ പത്നി കാന്ത ആണ് പത്നി കാന്ത ഫോർ പര്യായ പഠിച്ചോപ്പോ കുതിര പര്യായം അശ്വം അശ്വം വാജി അശ്വം വാജി സ്വർണം പര്യായം കനകം കാഞ്ചനം കനകം കാഞ്ചനം വീട് ഗൃഹം ഭവനം വീട് ഗൃഹം ഭവനം മരം വൃക്ഷം തരൂ വൃക്ഷം തരൂ തരൂ വൃക്ഷം ഭാര്യ വൃക്ഷം തരൂ കാന്ത പത്നി കാന്ത പത്നി
panda panda padichu po yes yes ananda krishnan krishnan ഭാര്യ പര്യായം എന്തൊക്കെയാ നീ കാന്ത പത്നി കാന്ത ലിയോൺ സി എൽ സ്വർണം പര്യായം എന്തൊക്കെയാ ലിയോൺ ടേൺ ഓൺ യുവർ വീഡിയോ ലിയോൺ സി എൽ കാനകം കാനകല്ല കനകം കാണല്ലോ കനകം കനകം കാഞ്ചനം കാഞ്ചനം കനകം കാഞ്ചനം മരം പര്യായം എന്തൊക്കെയാ ലിയോണാർഡോ കനകം മരം വൃക്ഷം തരു വൃക്ഷം തരു വൃക്ഷം ഇവാഞ്ചൽ കുതിര വാജി അശ്വം വാജി അശ്വം വാജി നിരഞ്ജൻ വീട് വീട് ഗൃഹം ഗൃഹം ഭവനം 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 ഗൃഹം ഭവനം ഭവനം എങ്ങനെയാ പിരിച്ചെഴുതാ സഹിക്കാൻ പ്ലസ് സഹിക്കാനാവാത്ത ഇപ്പൊ ഇവിടെ റഫ് ബുക്ക് സഹിക്കാനാവാത്ത ആദ്യം കേട്ടാ നാ എന്നുള്ളത് എന്താകും സഹിക്ക എന്നായി മാറും അല്ലെ സഹിക്കാൻ പ്ലസ് സഹിക്കാൻ പ്ലസ് ആവാത്ത ആ എന്നുള്ള ചിഹ്നം അക്ഷരമായി മാറും സഹിക്കാൻ പ്ലസ് സഹിക്കാനാവാത്ത എങ്ങനെയാ പിരിച്ചെഴുതാ സഹിക്കാൻ പ്ലസ് ആവാത്ത സഹിക്കാൻ പ്ലസ് ആവാത്ത സഹിക്കാൻ പ്ലസ് ആവാത്ത അലറിക്കൊണ്ടാണ് അലറിക്കൊണ്ടാണ് എങ്ങനെയാ പിരിച്ചെഴുതാ കൊണ്ടാണ് അപ്പൊ ഈ കാ കൂട്ടക്ഷരം മാറി അലറി പ്ലസ് കൊണ്ടാണ് കൊണ്ടാണ് അലറി പ്ലസ് കൊണ്ടാണ് ചേർത്ത് എഴുതുമ്പോ കൂട്ടക്ഷരമായി എഴുതുമ്പോ ഒറ്റക്ഷരം അലറി പ്ലസ് കൊണ്ടാണ് വീട്ടിൽ പ്ലസ് എത്തിയ ചേർത്ത് എഴുതാ പ്ലസ് എത്തിയ ചേർത്ത് എഴുതുമ്പോ എന്തായി വീട്ടിൽ പ്ലസ് എത്തിയ വീട്ടിൽ വീട്ടിൽ പ്ലസ് എത്തിയ വീട്ടിലെത്തിയ എന്നുള്ള അക്ഷരം ചിഹ്നമാകും ഇല്ലെന്നുള്ളത് ലായാകും വീട്ടിലെത്തിയ വീട്ടിൽ പ്ലസ് എത്തിയ വീട്ടിലെത്തിയ വീട്ടിൽ പ്ലസ് എത്തിയ വീട്ടിലെത്തിയ
ബിഷപ്പ് പ്ലസ് ആയതിനാൽ ബിഷപ്പ് പ്ലസ് ആയതിനാൽ ബിഷപ്പ് ആയതിനാൽ ബിഷപ്പ് പ്ലസ് എന്നുള്ള അക്ഷരം ചിഹ്നമായി മാറും, എ എന്നുള്ള ചിഹ്നം മാറി. വിശപ്പായതിനാൽ വിശപ്പായതിനാൽ വിശപ്പ് പ്ലസ് ആയതിനാൽ വിശപ്പായതിനാൽ. ഇപ്പൊ വീട്ടിൽ പ്ലസ് എത്തിയ ചേർത്തേതും എന്തായി? വീട്ടിലെത്തിയ. വിശപ്പ് പ്ലസ് ആയതിനാൽ വിശപ്പായതിനാൽ വിശപ്പായതിനാൽ. ടോണിയോ എഴുതി കഴിഞ്ഞോ? സാറ്റർഡേ ഞാൻ ഈ ലെസൺ ക്ലാസ് ടെസ്റ്റ് ഇടും 7 o'clock കേട്ടോ. 20 minutes നിങ്ങൾക്ക് ടൈം തരുള്ളൂ. ആ 20 minutes ലിങ്ക് ഞാൻ അയച്ചു തരാം വാട്സപ്പ് വഴി. അപ്പൊ നിങ്ങള് 7 o'clock തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 20 minutes കഴിയുമ്പോൾ ഞാൻ സൈറ്റ് ക്ലോസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചാൽ മതി. ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെറ്റ് പ്രോബ്ലോ അല്ലെങ്കിൽ വീട്ടിൽ ആളില്ലാതെയോ ഫോൺ ഇല്ലാതെ ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ വിളിച്ചു പറയണം. സാറ്റർഡേ 7 o'clock ആണ്. ടുഡേ നോ, സാറ്റർഡേ. നഷ്ടം നഷ്ടം ഏതാ കറക്റ്റ് ആയ വേർഡ്? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? സെക്കൻഡ് വൺ ആണ്. നഷ്ടം ശരിയായ സെക്കൻഡ് വൺ. അനുഭവം അനുഭവം. മാം യെസ്, ഫസ്റ്റ് വൺ സാറ്റർഡേ അനുഭവം. ഭയ അനുഭവം. വിഷാദം വിഷമം. വിഷാദം വിഷാദം ഏതാ കറക്റ്റ് ആയത്? ഭയാണോ വിഷാദം ആണോ അല്ലെങ്കിൽ വിഷാദം ഏതാ? സെക്കൻഡ് വൺ വിഷാദം. ദായണ വിഷാദം. സമാധാനം 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 ഏതാ കറക്റ്റ് ആയത്? ദായണ സമാധാനം സമാധാനം. അർത്ഥം വിപരീതം പര്യായം തിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും ശരിയായ പദവും കിട്ടിയോ? കിട്ടിയോ? വരം നീ അർത്ഥ വ്യത്യാസം പറഞ്ഞില്ലേ? വരം അനുഗ്രഹം, വാരം അർത്ഥം എന്താ? വാരം ആഴ്ച. വാരം ആഴ്ച. കോപം ദേഷ്യം, താപം ചൂട്. കോപം ദേഷ്യം, താപം ചൂട് ചൂട്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്ക, എഴുതി പഠിക്ക. ഓക്കെ മാം. ചൂട് എഴുതിയെടുത്തോ റഫ് ബുക്കില്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഓറലി പറഞ്ഞെന്ന കാരണം കൊണ്ടാണ്
പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും അലറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. ക്ലിയർ? ഓരോ ദിവസം ഓരോന്ന് എഴുതി പഠിക്കുക. ഇന്ന് പര്യായ പദം എഴുതി പഠിച്ചാൽ നാളെ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, അങ്ങനെ ഓരോ ദിവസം ഓരോ ടോപ്പിക് എഴുതി പഠിച്ചിട്ട് സാറ്റർഡേ ഞാൻ ക്ലാസ് ടെസ്റ്റ് എടുക്കും. ക്ലിയർ? ഓക്കേ മാം. താങ്ക് യു. Thank you, ma'am. Bye, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.